നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എവർക്കും സ്വാഗതം. യു എസ് നടത്തിയ നീക്കങ്ങൾ, അത് വലിയ തോതിൽ ഇന്ത്യ ആഹ്വാനം ചെയ്ത യു എൻ പൊതുസഭയിൽ വെച്ച് നടത്തിയ നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾക്ക് കരുത്ത് പകരുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പോലും ഭീകരവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ യു എസ് എടുത്ത വലിയ ഒരു കൈത്താങ്, ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കൈത്താങ്. ഒപ്പം യു എസിന് കൂടി അഭിമാനത്തോടെ ഏറ്റെടുത്തു പറയാവുന്ന ഒരു കാര്യം, ഐ എസ് ഭീകരരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എസ് നടത്തിയ നിർണായക നീക്കം, ഐ എസ് ഭീകരനെ ഉൾപ്പെടെയുള്ളവരെ വധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഏറ്റവും ഒടുവിൽ താലിബാനുമായി സമാധാന ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ അതേ ഡൊണാൾഡ് ട്രംപ് അത് മാറ്റുകയും നിലപാടിൽ മാറ്റം വരുത്തുകയും അതിനാകാം അത്തരത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയും ജനങ്ങളുടെ ജീവിതം അവരുടെ സ്വസ്ഥ ജീവിതത്തിന് വേണ്ടി, സ്വൈര ജീവിതത്തിന് വേണ്ടി ഏത് വിട്ടുവീഴ്ചയുമാകാം എന്ന് പറഞ്ഞ അതേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഐ എസ് ഭീകരരെ ലക്ഷ്യമിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. യു എൻ പൊതുസഭയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഭീകരവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തപ്പെടേണ്ടതായിട്ടുണ്ട്, അതിന് വികസിത രാജ്യങ്ങൾ പരമാവധി സഹായിക്കേണ്ടതായി ഉണ്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു പ്രധാന കാര്യം, ഇന്ത്യയും റഷ്യയും ഭീകര പ്രവർത്തനങ്ങൾക്ക് താലിബാനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് തന്നെയായിരുന്നു. വർഷങ്ങളായി ഭീകര പ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങൾ, അതിൽ പ്രത്യേകമായും അഫ്ഗാനിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയും റഷ്യയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം, യു എസിന് ഇനിയും സൈനികരെ വിന്യസിച്ച് പണം ചിലവഴിക്കാനുള്ള സാമ്പത്തിക ശേഷി അത് വളരെ കുറവാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി, യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തി തെളിയിച്ചിരിക്കുന്ന ഒരു അവസരം. യു എസ് കരുത്ത് കാട്ടിയിരിക്കുന്നു എന്നത് മാത്രമല്ല, നിർണായക ഇടപെടലുകൾ കൂടി നടത്തിയിരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകളെ തുരത്തപ്പെടേണ്ടത് രാജ്യത്തിൻ്റെ, ഏത് രാജ്യത്തിൻ്റെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ ശക്തി പകരും എന്നൊരു സന്ദേശം കൂടി ഡൊണാൾഡ് ട്രംപ് കൊടുക്കുകയാണ്. ഇന്ത്യയും യു എസും തമ്മിൽ പ്രതിരോധ മേഖലയിൽ 18 ബില്യൺ ഡോളറിൻ്റെ സഹായങ്ങൾ, പരസ്പര സഹകരണ സഹായങ്ങൾ നൽകി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, 2008 ഒന്നുമല്ലായിരുന്ന അവസ്ഥയിൽ നിന്നും 18 ബില്യൺ ഡോളർ, അതൊരു വലിയ തുകയാണ്, അല്ലെങ്കിൽ അതൊരു വലിയ കണക്കാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് സഹകരണ മേഖല, ഡിഫൻസ് കോർപ്പറേഷൻ വ്യാപിപ്പിച്ചതിൽ ഇരു രാജ്യങ്ങൾക്കും വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി റഷ്യയും ഇന്ത്യയും സഹകരിച്ചു പോകുന്നത് പോലെ തന്നെ യു എസ് കൂടി പുതിയ പദ്ധതികൾക്ക് സഹകരണ പാതയിൽ ഇന്ത്യയോടൊപ്പം എത്തുകയാണ്. ഇതൊരു പ്രതിരോധ വിപ്ലവം തന്നെയാണ്. ഇന്ത്യയും യു എസും കൈകോർക്കേണ്ട മേഖലകളിൽ കൈകോർത്ത് തന്നെ പ്രവർത്തിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചു കൂടി ഇവിടെ വ്യക്തമാകുന്നു. ചൈനയുമായിട്ട് യു എസിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ചൈനയുമായി ബന്ധപ്പെട്ട യുദ്ധമേഖല, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വാണിജ്യ യുദ്ധം, അപ്രഖ്യാപിത വാണിജ്യ യുദ്ധം, ഒരു പരിധിവരെ ഇന്ത്യ ഇടപെട്ടാൽ അതിൻ്റെ സമാധാന നിരയിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ പോലും ഇവിടെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ഇൻസൈഡിന് ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ചൈനയും യു എസും തമ്മിൽ സഹകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യയും യു എസും തമ്മിലുള്ള സഹകരണം അത് ചില പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായും ഭീകരവിരുദ്ധത എന്നത് യു എസിൻ്റെ മുദ്രാവാക്യമായത് അത് ടവറുകൾ, ഒസാമ ബിൻ ലാദൻ യു എസിലെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റർ തകർത്തതുമായി ബന്ധപ്പെട്ടാണ് യു എസിന് നയങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായതും. ഭീകരർക്ക് എതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് യു എസ് പോകാനുള്ള പ്രധാന കാര്യമായി തീർന്നതും.